ഹലോ, നമസ്കാരം. നല്ലൊരു പ്രഭാതമാണ്. ഞാൻ ഇവിടുത്തെ ആകാശത്തെ കാണിക്കാം. ബാംഗ്ലൂരാണ് ഇത്. രാവിലത്തെ ആകാശത്തെ കാണിക്കാം. കണ്ടോ, ഇവിടുത്തെ ആകാശമാണ്. സൂര്യൻ ഉദിച്ചിട്ടില്ല, സൂര്യൻ ഉദിക്കാൻ പോകുന്നേ ഉള്ളൂ. കിളികളൊക്കെ പറക്കുന്ന കാണാം. വല്ല യുഎഫോകളും താഴോട്ട് വരുന്നുണ്ടെന്ന് നോക്കിയോ കേട്ടോ. യുഎഫോകളും എല്ലാം പറന്നു പോകുന്നുണ്ടെന്ന് നോക്കിയോ. പറക്കുന്നളികളെല്ലാം കാണാമെന്ന് കാണുന്നുണ്ടോ? ഞാനൊന്നും കാണുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ പറക്കുന്നളികളെ, യുഎഫോകളെ വല്ലതും കാണുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം യുഎഫോയെ പറ്റിയുള്ള ഒരു റിപ്പോർട്ട്, ഡീക്ലാസിഫൈഡ് ആയിട്ട് യുഎഫോയെ പറ്റിയുള്ള പല കാര്യങ്ങളും അമേരിക്കയുടെ പ്രതിരോധ വകുപ്പിൻ്റെ ആയിട്ട് പുറത്തു വരുന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവരതിനെ പറ്റി വളരെ ബ്രീഫായിട്ട് ഉള്ളൊരു വിശദീകരണമൊക്കെ വന്നെങ്കിലും കൃത്യമായിട്ടുള്ള ആളുകളെ സംതൃപ്തരാക്കുന്ന തരത്തിലുള്ള ഒരു സംഗതിയൊന്നും അവരുടെ റിപ്പോർട്ടിൽ വന്നില്ല. അതാണ് സത്യം. അത് അവർക്ക് തീർച്ചയായിട്ടും അമേരിക്കൻ ഗവൺമെൻറ് മാത്രമല്ല നമ്മുടെ നമ്മുടെ ഗവൺമെൻറ്റിന് തന്നെയും യുഎഫോയെ പറ്റിയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ കാണുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് അവർക്ക് വളരെ നാളുകളായിട്ട് വളരെ കൊല്ലങ്ങളായിട്ടുള്ള സ്പേസിലൊക്കെ ഉള്ളവരുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് അവർക്ക് ഒരുപക്ഷെ കൂടുതൽ നമുക്കുള്ളതിനേക്കാളും കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് ഒരുപക്ഷെ കണ്ടേക്കാം. ഒരുപാട് സംഭവങ്ങളുണ്ട്. അവർ പലതും തുറന്ന് സമ്മതിക്കുന്നില്ല. പക്ഷേ ഈ പെൻറ്റഗണിലൊക്കെ റിട്ടയർ ചെയ്ത ആൾക്കാർ, അതുപോലെ അവരുടെ അമേരിക്കൻ എയർഫോഴ്സിൽ നിന്നും ഒക്കെ റിട്ടയർ ചെയ്തിട്ടുള്ള ആൾക്കാർ, അവർ ജോലി ചെയ്യുന്ന കാലങ്ങളിൽ അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവരുടെ പല റിപ്പോർട്ടിങ്സിലുമൊക്കെ വേറൊരു കാര്യം തോന്നുന്നില്ല, പല ആൾക്കാർ ഇങ്ങനെ ഈ യുഎഫോകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെ ഡീമെറിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവർക്ക് ഈ അവരുടെ ഒരു അജണ്ട ആയിരിക്കും. അവർ ഇങ്ങനെയുള്ള വിവരങ്ങളെ സപ്രസ് ചെയ്യാൻ വേണ്ടി, അത് ആൾക്കാരെ അത് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി അവർ പല പല മെഷേഴ്സൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ തുറന്ന് സമ്മതിക്കാത്തത്. പക്ഷേ ഈ അടുത്തിടയ്ക്കായിട്ട് കൂടുതൽ ആൾക്കാർ ഈ യുഎഫോയെ സംബന്ധിച്ച പല കാര്യങ്ങളുമൊക്കെ ഇപ്പം പുറത്ത് വിടുന്നുണ്ട്. ഇപ്പോൾ അവരൊരു പ്രഷർ കാരണമായിരിക്കും പെൻറ്റഗണ് കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വിടാൻ തയ്യാറായത്. പക്ഷേ എങ്കിലും ഇപ്പോൾ പോലും അവർ പൊതുവെ ആളുകൾ കുറച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ അവർ പുറത്തു വിടുമെന്ന് കരുതിയിരുന്നെങ്കിലും എല്ലാവരെയും നിരാശരായിക്കൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ 144 കേസുകളുണ്ടായാൽ ഒരു കേസ് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി, ബാക്കിയുള്ള കേസുകളൊന്നും അവർക്ക് വിശദീകരണം നൽകാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും അവർ കടന്നില്ല എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും അവരുടെ ഗവൺമെൻറ്റിന് പലതും അറിയാം. അവർ പലതും ഒളിച്ചു വെക്കുന്നുണ്ട്. അതാണ് സത്യം. അവരുടെ ഏതെങ്കിലും സെക്യൂരിറ്റി റീസൺസോ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ, മറ്റുള്ള രാജ്യത്തുള്ള ആളുകൾ അതിൽ കൂടുതൽ റിസർച്ച് നടത്തി കൂടുതൽ കണ്ടെത്തൽ നടത്തുന്നതിനെ ഒഴിവാക്കുന്നതൊക്കെ ആയിരിക്കും അവർ പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള വിവരമൊന്നും അറിയത്തില്ല. എന്തായാലും യുഎഫോയെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും അവർ പുറത്ത് വിട്ടിട്ടില്ല. എന്തായാലും ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ള യുഎഫോ ഫിനോൺ എന്ന് പറയുന്നേ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു സംഗതിയാണ് കേട്ടോ. കാരണം അത് വളരെ സൈലൻ്റായിട്ട് അതിന്
ഒരു തരത്തിലുള്ള ശബ്ദം ഉണ്ടാക്കാതെ അന്തരീക്ഷത്തിൽ നിന്ന് അതിന് വളരെ വേഗത്തിൽ അതിന് സഞ്ചരിക്കാൻ കഴിയും. സ്പേസിൽ നിന്ന് സ്പേസിലും എയറിലും വെള്ളത്തിലും ഒക്കെ അത് മൂവ് ചെയ്യും. ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്ല UFO അല്ലോ ഇതിലൂടെ പോകുമെന്ന് ഞാൻ നോക്കുക. ഈ ഭയങ്കര വളരെ അതിശയകരമായിട്ടുള്ള കാര്യമാണ്. ഇനി എങ്ങനെ ഈ ഗ്രാവിറ്റിയെ ഓവർകം ചെയ്യാൻ കഴിയുന്നത്? എങ്ങനെയതിനെ, എന്താണ് അതിൻ്റെ പ്രൊപ്പൽഷൻ, എന്താണ് അതിൻ്റെ എനർജി, എവിടുന്ന അത് വരുന്നത്? അത് കടലിലേക്ക് വരെ നാവീര കടലുണ്ട്, ഇത് പറന്ന് വന്നിട്ട് ഒരു സ്പ്ലാഷ് ഉണ്ടാക്കിയിട്ട് കടലിലേക്ക് അങ്ങ് താന്നു പോവും. അതുപോലെ ചില UFOകൾ ഈ വോൾക്കാനോസിലേക്ക് മറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മുമ്പ് ഞാനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു, ഈ ചന്ദ്രനിലുള്ള UFOയുടെ ഒരു വീഡിയോ, ഒരു ഫ്ലൈയിങ് ഡിസ്ക്, ഒരു UFO ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കൂടി ചന്ദ്രൻ്റെ ആകാശത്തിൽ കൂടി പറക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഗ്രാഫിക്സ് ഒന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നത്, ഒരു പക്ഷേ അത് സത്യമായിരിക്കും. ആരെങ്കിലും അതിൻ്റെ നേരിലും കാണാം, നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ഒക്കെ കാണാം. UFO ആക്ടിവിറ്റി ഇൻ മൂൺസ് എന്ന് പറഞ്ഞ് ഇൻ മൂൺ എന്ന് പറയുന്ന സെർച്ച് ചെയ്യുന്നേ കാണാം. അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നേ നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ ഇത്രമാത്രം UFOകളുണ്ടെങ്കിൽ അതിനെ ഫ്രീ ആയിട്ട് വിഹരിക്കാൻ പറ്റിയ മറ്റ് മറ്റ് പ്ലാനറ്റുകളിലും മറ്റ് മൂണുകളിലും കാണോ, നിങ്ങൾക്ക് കാണോ നല്ല മനോഹരമായിട്ടുള്ള ഉദയം കേട്ടോ, ചെന്നെ സൂര്യനെ ഉദിച്ച് വരുന്നേ ഉള്ളൂ, ആ മേഘം കീറുകൾ കാണോ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ ഭൂമിയിൽ തന്നെ ഇത്രമാത്രം UFO ആക്ടിവിറ്റി ഉള്ളപ്പോൾ തീർച്ചയായിട്ടും മറ്റ് സ്ഥലങ്ങളിൽ അതിനെ സ്വതന്ത്രമായിട്ട് വിഹരിക്കാൻ കഴിയുന്ന മറ്റ് ഗ്രഹങ്ങളിലും ആ ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങളിലൊക്കെ ഒരുപക്ഷെ വളരെയധികം UFOകളും അവരുടെ കോളനികളും അവരുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യമൊക്കെ തീർച്ചയായിട്ടും കാണാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മാർസിലോ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ സാറ്റലൈറ്റായിട്ടുള്ള യൂറോപ്പ ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒരുപക്ഷെ ഇത് UFOകളുടെയൊക്കെ വലിയൊരു കോളനികൾ തന്നെ കണ്ടേക്കാം കേട്ടോ, എന്നുള്ള ശക്തമായ സാധ്യതയുണ്ട്. നമുക്ക് സത്യത്തിൽ നമ്മുടെ അറിവെന്ന് പറയുന്നത് വളരെ വളരെ ലിമിറ്റഡാണ്. നമ്മുടെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ പദാർത്ഥത്തിൻ്റെ ഘടനയെപ്പറ്റിയും പോലുമുള്ള നമ്മുടെ അറിവെന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള, ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് ആറ്റത്തിലെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും, അല്ലെങ്കിൽ ന്യൂക്ലിയസ് ചുറ്റുമെന്നുള്ളത് വേണ്ട, ആറ്റത്തിൽ ഇലക്ട്രോണുകൾ നിരന്തരം വളരെ വേഗതയിൽ ചലിച്ചുകൊണ്ടേയിരിക്കുവാണെന്ന് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഹയർ ക്ലാസ്സിലൊക്കെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെയാണ്, ആറ്റത്തിൽ ഇലക്ട്രോണുകൾ നിരന്തരം ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതൊക്കെ എത്രമാത്രം നമ്മൾ പുറകിലാണെന്നുള്ളത് കാണിക്കും. നമ്മുടെ പദാർത്ഥത്തിനെക്കുറിച്ചും എനർജിയെക്കുറിച്ചും ഈ സ്പേസിനെക്കുറിച്ചും ടൈമിനെക്കുറിച്ചും ഗ്രാവിറ്റിയെക്കുറിച്ചുമൊക്കെയുള്ള നമ്മുടെ ധാരണകൾ വളരെ തെറ്റായിട്ട് വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ തെറ്റായിട്ടാണ് മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. ഇതിലൊക്കെ നമ്മൾ വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ അറിവ്, നമ്മുടെ പദാർത്ഥത്തെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ അറിവ്, ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് ഒക്കെ നമ്മൾ വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള UFO പോലെയൊക്കെയുള്ള പ്രതിഭാസങ്ങളെ വിശദീകരിക്കാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും ഈ മഹാപ്രപഞ്ചത്തിൽ കോടാനുകൂടി നമുക്ക് എണ്ണാൻ എണ്ണിത്തീർക്കാൻ കഴിയാത്ത അത്രമാത്രം ഗാലക്സികളുണ്ട്. രാത്രിയിൽ നമ്മൾ ഒരു ചെറിയൊരു സ്ഥലത്ത് നമ്മൾ നക്ഷത്രങ്ങളൊന്നും കാണാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ നോക്കുകയോ ചെയ്യുക, അവിടെ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വളരെ മാഗ്നിഫിക്കേഷനുള്ളൊരു ടെലസ്കോപ്പ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ
കോടാനുകൂടി ഗാലക്സികൾ കാണാൻ പറ്റും. ഓരോ ഗാലക്സിയിലും ബില്യൺസ് ഓഫ് നക്ഷത്രങ്ങളുണ്ട്, സ്റ്റാർസുണ്ട്. ആ സ്റ്റാർസിന് ഗ്രഹങ്ങളും കാണും, ആ ഗ്രഹങ്ങളിലൊക്കെ പല ഗ്രഹങ്ങളിലും ജീവികളും കാണും. അപ്പോൾ എത്രമാത്രം വലുതാണ് നമ്മുടെ ഈ പ്രപഞ്ചം നമുക്ക് ഒരു തരത്തിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ചെറിയ ഒരു ഭൂമിയിലിരുന്നിട്ട് കുഞ്ഞു കൃമികളായിട്ടുള്ള നമ്മൾ ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാവുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ്, വളരെ പരിമിതമായിട്ടുള്ള പ്രപഞ്ചം മാത്രമാണ് നമുക്കറിയാവുന്നത്. നമ്മൾ വലിയൊരു ഒരു കടലിൻ്റെ തീരത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടികളുടെ അതിലും ചെയ്തതാണെന്ന് ഞാൻ പറയും. നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് വളരെ ലിമിറ്റഡാണ്. സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്, കാണാമെന്ന് കരുതുന്നു. യുഎഫോകൾ എല്ലാം കാണുന്നുണ്ടോ? അപ്പോൾ നമ്മൾ വളരെ വളരെ അധികം മുന്നേറിയിട്ടിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഫിനോമിനകളെ വിശദീകരിക്കാൻ കഴിയുകയുള്ളൂ. എൻ്റെ ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എൻ്റെ ആറ്റത്തിൻ്റെ ഘടനയെപ്പറ്റിയുള്ള ഒരു സീരീസ് ഞാൻ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ച ബിഫോർ ആഫ്റ്റർനൂൺ ഞാൻ എൻ്റെ ഒരു പുതിയൊരു ആറ്റത്തിൻ്റെ ഘടനയെപ്പറ്റിയുള്ളൊരു വീഡിയോ വരുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ കാണുക. ഇത് വളരെ അക്യുറേറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ എങ്കിലും എൻ്റെ ഈ ശ്രമം നമ്മുടെ പദാർത്ഥത്തെപ്പറ്റിയൊക്കെയുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. അങ്ങനെ ആർക്കെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. എനിക്ക് നിങ്ങളെ ഒന്നും കാണത്തില്ല. വളരെ നന്ദി, നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.